കൂട്ടുകാരി എല്ലാവർക്കും തത്വാസ് വോഗിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തരാൻ പോകുന്നത് ബ്രഹ്മി ലേഹമാണ്. എൻ്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂട്ടാനാണ്. ഔഷധ സസ്യമായ ബ്രഹ്മി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ്. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കൂട്ടാനും മുടി വളരുന്നതിനും നല്ല ഉറക്കം ലഭിക്കാനും കൂടാതെ സ്ട്രെസ്, ആൻസൈറ്റി എന്നിവ കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു. ബ്രഹ്മി ലേഹ്യം ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ നമുക്ക് നോക്കാം. 2 കൈപ്പിടി ബ്രഹ്മി, 1 തേങ്ങ ചിരകിയത്, 300 ഗ്രാം പനഞ്ചക്കര എടുത്തിട്ടുണ്ട്, പിന്നെ 1 വലിയ സ്പൂണിന് നെയ്യും, 1 സ്പൂൺ ഏലക്കാപ്പൊടിക്ക് ആവശ്യമായ ഏലക്കായും. ഇനി നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രഹ്മി 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി അരിപ്പയോ തുണിയോ ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുക. നമ്മൾക്ക് ഇവിടെ ഏകദേശം 1 ഗ്ലാസോളം ബ്രഹ്മിയുടെ നീര് കിട്ടിയിട്ടുണ്ട്. അതിന് കണക്കായിട്ടുള്ള കട്ടി തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ലേഹ്യം തയ്യാറാക്കുന്നതിനായി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ബ്രഹ്മിയുടെ നീര് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ തേങ്ങാപ്പാലും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. 300 ഗ്രാം ചക്കര പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെറു തീയിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകാനും കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. എല്ലാവരുടെയും വീട്ടിലൊന്നും ബ്രഹ്മി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം നമുക്കത് പച്ചമരുന്നിൻ്റെ കടയിൽ പോയി വാങ്ങാവുന്നതേ ഉള്ളൂ. എൻ്റെ വീട്ടിലും ബ്രഹ്മി ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ലേഹ്യം ഉണ്ടാക്കേണ്ട ആവശ്യത്തിനായിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനും ഇവിടെ വീട്ടിൽ നട്ടിട്ടുണ്ട്. നമ്മളുടെ മരുന്ന് കൂട്ട് ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഏകദേശം നന്നായിട്ട് വറ്റിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതിനകത്തുള്ള മധുരമൊക്കെ പാകമായിട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രഹ്മിൻ്റെ ചവർപ്പം മറ്റോ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ ലേഹ്യം ഇവിടെ വെള്ളമൊക്കെ വറ്റി ഏകദേശം നല്ല പാകമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നേരത്തെ വെച്ചതിനെക്കാട്ടിലും നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വെച്ച് ഞാൻ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവ് എത്തുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഏലക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അവസാന ചേരുവയായ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 വലിയ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. കൂടുതൽ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1-2 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റിയത് കാരണം നമ്മൾ തീ അണച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റോളം അതേ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തണുക്കുമ്പോഴേക്ക് നല്ല കട്ടിയായി പോകാതിരിക്കാൻ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ലേഹ്യം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. നമ്മൾ ലേഹ്യം എടുക്കാനായിട്ട് നനവുള്ള സ്പൂണൊന്നും ഉപയോഗിക്കാതിരുന്നാൽ ഒരുപാട് നാൾ ലേഹ്യം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. ബ്രഹ്മി ലേഹ്യം നമുക്ക് ദിവസവും കഴിക്കാവുന്നതാണ്. 1 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഏകദേശം 1/2 സ്പൂണും, 5 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് 1/2 സ്പൂണും, 10 മുകളിലേക്ക് പ്രായമുള്ളവർക്ക് 1 സ്പൂണും ലേഹ്യം കഴിക്കാവുന്നതാണ്. സൂപ്പറ.